ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിമീർ വ്ളോഗ്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കുറെ ദിവസമായി വ്ളോഗെല്ലാം ഇട്ടിട്ട്. അപ്പൊ നമ്മൾ ഇന്ന് ചെറിയൊരു യാത്ര പോവുകയാണ് കണ്ണൂർ ടു ഊട്ടി. അപ്പൊ നമ്മളെ ഷാഹിദ് ബ്രോനെ കൂട്ടാൻ വന്നിട്ടുള്ളത്, ഞാനും ജസീറും അതുപോലെ തന്നെ ഷമൽക്കും ഉണ്ട് ബാക്കിൽ. അപ്പോ കൂടുതൽ രസകരമായ വീഡിയോസ്. ഇപ്പൊ നമ്മള് ഏകദേശം ഊട്ടിയിൽ പോയിട്ട് ഏകദേശം 1 ഇയർ ആയി അല്ലേ ഷാഹിദ്. നമ്മളിപ്പോ കോവിഡ് ആയതിനു ശേഷം അങ്ങനെ പോവാറില്ല. അപ്പോ RT-PCR ടെസ്റ്റും അതേപോലെ തന്നെ അവിടെ ചെറിയൊരു ഇ പാസ് ഒക്കെ ഉണ്ട്, അതൊക്കെ എടുത്ത് റെഡിയായി. നമ്മൾ ഷാഹിദിന്റെ വീട്ടിൽ നിന്ന് ഒരു ടീ ഒക്കെ കുടിച്ച് ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ചെറുകുന്നില ഉള്ളത് ഈ യാത്രക്ക് ഞങ്ങൾ പേരിട്ടത് കണ്ണൂർ ടു ഊട്ടി ട്രിപ്പ് എന്നാണ്. ഇതൊരു 3 എപ്പിസോഡ് ഉണ്ടാവും. അപ്പൊ നിങ്ങൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കണ്ട് സപ്പോർട്ട് ചെയ്യുക. ട്രാവൽ ചെയ്യുന്നത് നമ്മൾ ഇന്നോവയിലാണ്. നമ്മൾ എന്താ ഇന്നോവ ചൂസ് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ, ഡൽഹി ടു കണ്ണൂർ ഞങ്ങൾ ഓടിച്ചു. അപ്പോൾ സദേൺ ഭാഗത്ത് കുറച്ച് പെൻഡിങ് ഉണ്ടായി. അപ്പോൾ ആ ഒരു കുറവും കൂടി നികത്താൻ വേണ്ടിയിട്ട് നമ്മൾ തമിഴ്നാട്ടിലേക്ക് ഈ വണ്ടി എടുത്ത് പോകുന്നത്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനവും കവർ ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ട് ഈ വണ്ടിയായിട്ട്. അപ്പോൾ അങ്ങനെ പോകുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും പ്രാർത്ഥനയും സപ്പോർട്ടും തീർച്ചയായും വേണം. എങ്കിൽ മാത്രമേ നിങ്ങളുടെ ആ ഒരു അച്ചീവ്മെൻറ്റ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ബ്രോ നമ്മളെ കൂടെ ട്രിപ്പ് പോകുന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക വൈബ്, ഒരു എനർജിയാണ് നമുക്ക് ഫീൽ ചെയ്യാം. അപ്പൊ അതുകൊണ്ടാണ് മൂപ്പര് നമ്മള് ചെറുകുന്ന് വരെ വന്ന് കൂട്ടിയത്. അപ്പൊ ഷമൽക്കാക്ക് ഒരേ നിർബന്ധം ഷാഹിദ് ഇല്ലാണ്ട് പോകണ്ടെന്ന്, അങ്ങനെ നമ്മള് പിടിച്ചു വലിച്ചു കൊണ്ടെന്നാണ്. മൂപ്പർക്ക് എക്സാം എല്ലാം ആവാനായിട്ടുണ്ട് അല്ലേ. അപ്പൊ എക്സാം എപ്പോ? 31. അപ്പൊ എല്ലാരും വീഡിയോ കാണുന്ന എല്ലാവരും ഷാഹിദിന് വേണ്ടി പ്രാർത്ഥിക്കുക അല്ലേ. ഫൈനൽ എക്സാമാ? ഞങ്ങള് ഡൽഹിയിൽ നിന്ന് കൊണ്ടുവന്ന് ഈ വണ്ടിയിൽ കയറുന്ന ഷാഹിദ് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതെ, ആ ഒരു ആഗ്രഹം കൂടി സഫലീകരിക്കുന്ന ഉദ്ദേശമാണ്. നമ്മള് ഫുൾ ടാങ്ക് ഡീസൽ അടിക്കാൻ വേണ്ടി വന്നിട്ടാ ഉള്ളത്. ഞങ്ങൾ അങ്ങനെ മാനന്തവാടി എത്തി. മാനന്തവാടിയുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ കയറാൻ പോവുകയാണ്. സമയം ഏകദേശം 8:30 മണിയായി. അപ്പൊ ഡിന്നർ കഴിക്കാൻ വേണ്ടി ഇവിടെ തന്നെ നല്ല തണുപ്പ്. നമ്മളിപ്പോ മാനന്തവാടിയിലേ ഉള്ളു, ഒരു മലബാർ കിച്ചൺ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ വന്നിട്ടുള്ളത്. ഇപ്പോൾ ഓർഡർ ചെയ്തത് ചപ്പാത്തി, ടൊമാറ്റോ ഫ്രൈ, ബീഫ് ഫ്രൈ. അപ്പൊ എനിക്ക് കുറച്ച് മന്തി. സ്നേഹത്തോടെ നമ്മൾ അളാമ. താങ്ക് യു ഷൈൻ താത്ത. അതെ, അതേപോലെ തന്നെ കുറച്ച് ഡേറ്റ്സ് എല്ലാം തന്നിട്ടുണ്ട്. അപ്പൊ ഷാഹിദിന്റെ ഉമ്മ നമുക്ക് കുറച്ച് മന്തി. എനിക്കിത് മതി കേട്ടോ. അല്ല, നമ്മൾ ലൈറ്റ് ഡിന്നർ എത്തിയിട്ടുണ്ട്. ബീഫ് ഫ്രൈയും പിന്നെ ഞാൻ ഓർഡർ ചെയ്തത് ടൊമാറ്റോ ഫ്രൈ. നൈറ്റിൽ ബീഫ് കഴിക്കുന്ന അത്ര നല്ലതല്ലാത്തതുകൊണ്ട് ഞാൻ ടൊമാറ്റോ ഫ്രൈ. ടൊമാറ്റോ ഫ്രൈ കുറച്ച് ഓയിലി ആയിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് ബീഫ് എങ്ങനെയുണ്ട് ഷമൽക്കാ? നമ്മളങ്ങനെ ഫുഡെല്ലാം അടിച്ച് ഓരോ ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് ഇവിടെ. നല്ല കാറ്റല്ലേ ജസീറ? ഇങ്ങോ കാറ്റ് എങ്ങനെയുണ്ട്? കാറ്റ് കാറ്റ് അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നമ്മളെ യാത്ര തുടരുകയാണ്. പോവാ ഷൈദ, നല്ല തണുപ്പുണ്ട്. ശരിക്കും ഇവിടുന്ന് പോവാൻ മനസ്സിരുന്നില്ല അല്ലേ. ഇവിടുന്ന് പോവാൻ മനസ്സിരുന്നില്ലല്ലേ. ശരിക്കും നല്ല അടിപൊളി നല്ല ഫീലിംഗ് കേട്ടോ. ശരിക്കും ഇവിടെ തന്നെ കടന്നുറങ്ങാൻ തോന്നുന്നു. അത്ര നല്ല ഒരു എന്താ പറയാ, നല്ല അധികം തണുപ്പില്ല, കൂള് അല്ലേ. മൈൻഡ് കൂള്, നല്ല റിലാക്സേഷൻ ഉണ്ട് ഇവിടെ. അങ്ങനെ ഞങ്ങൾ തമിഴ്നാട് ബോർഡർ ക്രോസ് ചെയ്തു. അവിടെ RT-PCR അതുപോലെ തന്നെ ഇ പാസൊക്കെ കാണിച്ചു എങ്കിലും പോലീസുകാരൻ ഒരു 100 രൂപ വാങ്ങി. നമ്മളിപ്പോൾ ഒരു വിജനമായ റോഡിലെ കൂടിയാണ് യാത്ര ചെയ്യുന്നത്. കുറേ പന്നിക്കൂട്ടങ്ങൾ റോഡിലുണ്ട്. അപ്പോൾ സ്പീഡിൽ യാത്ര ചെയ്യുന്നവരൊക്കെ ശ്രദ്ധിക്കുക. തമിഴ്നാട് ബോർഡർ ക്രോസ് ചെയ്ത പാടാണ് ഈ സംഭവം. അങ്ങനെ ഞങ്ങൾ ഊട്ടിയിലെത്തി. സമയം ഏകദേശം 1 മണിയായി. നല്ല കൊടും തണുപ്പുണ്ട്. റൂമൊന്നും കിട്ടിയില്ല. നമ്മളൊരു ബിൽഡിങ്ങിൻ്റെ പുറത്ത് വണ്ടി നിർത്തിയതാ. വേണ്ട, വണ്ടിയിൽ ഫുള്ള് കച്ചറായി. വണ്ടി നിർത്തി ഇങ്ങനെ നമ്മുടെ ഷാഹിദും ഷമൽ ഭായിയും ഉള്ളിൽ ഉറങ്ങുന്നുണ്ട്. നമ്മളിങ്ങനെ പുറത്ത് ഇങ്ങനെ ആസ്വദിച്ചിരിക്കും. ബ്രോ തണുപ്പ് എങ്ങനെയുണ്ട്? കിട്ടില്ലല്ലേ.
നമുക്ക് റൂം കിട്ടിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല അല്ലേ, ഇവിടെ കിടന്നുറങ്ങാം വണ്ടിയിൽ, വണ്ടിയിൽ സുഖമായി കിടന്നുറങ്ങാം. നല്ല ഈ കൊടും തണുപ്പത്ത് നല്ല രസമുണ്ട്. ഇതാ നോക്കിയട്ടെ, ഷായതും ശമൽബായി ഉള്ളിൽ ഉറക്കാം. അങ്ങനെ നമ്മളെ കാറ് പാർക്ക് ചെയ്തതിൻ്റെ തൊട്ടപ്പുറത്തെ ബിൽഡിങ്ങിൽ നിന്ന് ഒരു ബാബുച്ചേട്ടൻ വന്ന് നമ്മളോട് പറഞ്ഞു റൂം അവൈലബിൾ ആണ്. അപ്പം നമ്മൾ റൂം നോക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മൾ റൂമിലെത്തിയിരിക്കുകയാണ്. കമോൺ കമോൺ, റൂമിലെത്തി. ഇത് അപ്പൊ നാളെ രാവിലെ നല്ല ഭംഗിയായിട്ട് കാണിച്ചു തരാം. നല്ല ബാൽക്കണി ഒക്കെ ഉണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ റൂം സെറ്റപ്പ്. ഇനി എന്താ പരിപാടി ഷായത്? ഇനി തിമിർത്താടുക? ഉറക്കില്ലേ? ഇന്ന് ഉറക്കില്ലേ? ഒരു ചെറിയ കുക്കറും കൂടി ഉണ്ട്, അടിപൊളിയാവും. ഹീറ്റർ നാളെ മോർണിംഗ് വർക്കാവും. നിലത്ത് കാല് വെക്കാൻ പറ്റുന്നില്ല കേട്ടോ, നല്ല തണുപ്പ്. അപ്പൊ ഈ റൂം വരുന്നത്, റേറ്റ് വരുന്നത് 1500 ആണ്. രണ്ട് ബെഡ്റൂം, അതേപോലെ തന്നെ ഹാളും, ചെറിയൊരു കിച്ചൺ സെറ്റപ്പും ഉണ്ട്. റൂമെല്ലാം അത്യാവശ്യം നല്ല വൃത്തിയുള്ള റൂം തന്നെയാണ്. നല്ല രണ്ട് ബാൽക്കണി ഉണ്ട്. പക്ഷേ വ്യൂ ഒന്നും അധികം അസാധ്യം വ്യൂ ഒന്നും പറയാൻ പറ്റില്ല. ഇത് ഊട്ടി ഫൺ സിറ്റിയിലാണ് ഈ സംഭവം സ്ഥലം വരുന്നത്. അപ്പോൾ ഇവരുടെ കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, നിങ്ങൾക്ക് ആർക്കും വേണമെങ്കിൽ ബുക്ക് ചെയ്യാം. അപ്പം എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു വരുന്നു. അപ്പം നാളത്തെ എപ്പിസോഡും കൂടി കാണാം. ഊട്ടി കംപ്ലീറ്റ് ചുറ്റി അടിക്കേണ്ട പരിപാടിയാണ്. ഇപ്പം നമ്മളിന്ന് ഉറങ്ങൂല, ഏകദേശം ഒരു മോർണിംഗ് 5 ഒക്കെ ആകുമ്പോൾ ഉറങ്ങുള്ളൂ. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.